അത് സമയബന്ധമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ എം എൽ എമാരാണ് നേതൃത്വം വഹിക്കുന്നത്. ബഹുമാന്യരായ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാ എം എൽ എമാരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ ഭരണ പ്രതിനിധികളും സ്ഥാപന മേധാവികളും ഈ കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ ആദ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് അവർക്കെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, സ്പീക്കർ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, ബഹുമാനപ്പെട്ട എം എൽ എമാരെ, എം പിമാരെ, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇത്. പൂർത്തീകരിച്ച 90 സ്കൂളുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. ഈ ചടങ്ങ് നടക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ചരിത്രം രചിക്കുകയാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. കോത്താരി കമ്മീഷൻ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം പൊതുനിക്ഷേപം GDP 6% ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരും ഇതുവരെ GDP 6% പൊതുനിക്ഷേപമായി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടില്ല. ലോക രാജ്യങ്ങളിൽ നോക്കിയാലും GDP 6% പൊതുനിക്ഷേപം നടന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട്, ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ GSDP ഏകദേശം 6% പൊതുനിക്ഷേപമായി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും എന്നുള്ളത് ഒരു ചരിത്രമായിട്ട് മാറാൻ പോവുകയാണ്. GDP 6% വിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപിക്കുക. ആ നിക്ഷേപത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കിഫ്ബിയാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊരു ബദൽ സംവിധാനം ഖന മേഖലയിൽ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന ആ സന്തോഷം കൂടി ഈ നിമിഷത്തിലുണ്ട്. അതിലൂടെ തന്നെ കിഫ്ബിയിലൂടെയും പ്ലാൻ ഫണ്ടിലൂടെയും ഉള്ള നിക്ഷേപങ്ങളിലൂടെ 100% സ്കൂളുകളും ഹൈടെക്കായി മാറിക്കഴിഞ്ഞു. 8 മുതൽ 12 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും 100% ക്ലാസ്സുകളും ഹൈടെക്കായി. 100% അധ്യാപകരും ICT എനേബിൾഡ് എഡ്യൂക്കേഷൻ പ്രാപ്തരായി. 100% പാഠങ്ങളും സമഗ്ര പോർട്ടലിൽ വന്നു. 100% സ്കൂളുകളിലും ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ വന്നു. 100% കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജമാണ്. 80% സ്കൂളുകളിലും ഭൗതിക സാഹചര്യം മാറ്റുവാൻ പൊതുനിക്ഷേപം നടന്നുകഴിഞ്ഞു. 75% ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറികൾ എത്തിച്ചേർന്നു. ഇങ്ങനെ പല വിധത്തിലും ഈ സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ മേഖല ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഈ നിമിഷത്തിൽ നമുക്കെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അതെല്ലാം പരസ്പരം പങ്കുവെക്കുകയാണ്. ഈ നേട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കിഫ്ബി അടക്കമുള്ള എല്ലാവരെയും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അവർക്കുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞതിനായ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദരം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാര്, ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മികവുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. അതിൽ 90 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായത് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. സാധാരണ നിലയിൽ ഓരോ സ്കൂളിലും 100 കണക്കിലാളുകൾ പങ്കെടുത്ത് നടക്കേണ്ടത് ചടങ്ങാണ്.
പക്ഷേ കോവിഡ് വ്യാപനത്തിൻ്റെ ഫലമായി കുറച്ച് മാസങ്ങളായി ഈ അക്കാദമിക് വർഷം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും കോവിഡ് പ്രതിരോധത്തിൽ വ്യാപൃതരായിരിക്കും. ഓരോ സ്കൂളിലെയും പ്രത്യേകം പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ സ്ഥലത്തും പരിപാടി നടത്തുക, എന്നാൽ ഒന്നിച്ച് ആ പരിപാടി സംഘടിപ്പിക്കുക എന്നൊരാലോചന നടന്നതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള പരിപാടികൾ കേരളത്തിൽ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ ഇതുപോലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സ്കൂൾ രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങൾ ഇന്നുള്ളവരെ മാത്രം കണ്ടുകൊണ്ടുള്ളതല്ല, വരും തലമുറയെ കൂടി കണ്ടുകൊണ്ടുള്ളതാണ്, നാടിന്റെ ഭാവി കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇന്നത്തെ 90 സ്കൂളുകളില് പത്തനംതിട്ട, കാസർഗോഡ് 2 വീതം, കോട്ടയം, എറണാകുളം 3 വീതം, നാട്ടിൽ 4, ഇടുക്കിയിൽ 5, കൊല്ലം, പാലക്കാട് 6 വീതം, കോഴിക്കോട്ട് 7, മലപ്പുറത്ത് 9, തിരുവനന്തപുരം, ആലപ്പുഴ 10 വീതം, തൃശ്ശൂരിൽ 11, കണ്ണൂരിൽ 12. ഇത്തരത്തിലാണ് സ്കൂൾ കെട്ടിടങ്ങളുടെ എണ്ണം. കിഫ്ബിയിൽ നിന്നും 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 4 കെട്ടിടങ്ങൾ, അതോടൊപ്പം ഇവിടെ പറയേണ്ടായി പ്ലാൻ ഫണ്ടിന്റെ ഉപയോഗം ഉണ്ടെന്നുള്ളത്. ആവക 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 20 കെട്ടിടങ്ങൾ, നമ്മുടെ അത് കിഫ്ബിയിൽ നിന്ന് തന്നെയാണ്. 3 കോടി രൂപ ചെലവ് നിർമ്മിച്ച 20 കെട്ടിടങ്ങളുടെ ഫണ്ട് കിഫ്ബിയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ പ്ലാൻ ഫണ്ട് പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചത് 62 കെട്ടിടങ്ങൾ, നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് 4 കെട്ടിടങ്ങളുമാണ്. അപ്പോ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 4 കെട്ടിടം, 3 കോടി രൂപ ചെലവ് നിർമ്മിച്ച 20 കെട്ടിടം, അത് കിഫ്ബിയാണ്. പ്ലാൻ ഫണ്ടിൻ്റെത് 62 കെട്ടിടം, നബാർഡ് ഫണ്ടിൽ നിന്ന് 4 കെട്ടിടം. അപ്പൊ നമ്മുടെ പൊതുവിദ്യാലയങ്ങളാകെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുമ്പോൾ നാം ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ജനപ്രതിനിധികൾ വലിയ മുൻകൈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടേത്, അവിടെയുള്ള അധ്യാപക രക്ഷാകർത്തൃ സമിതി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾ, ഇങ്ങനെ നാടിൻ്റെ ഒരു കൂട്ടായ്മ സന്തോഷപൂർവം ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആദ്യഘട്ടത്തിൽ സന്നദ്ധമായി. ചിലരെ അത് അവസാനം വരെ തുടർന്നു. എന്നാൽ ഇടക്ക് ചിലര് ചില പ്രദേശങ്ങളിൽ ഇതൊരു സർക്കാർ കാര്യം പോലെ കാണുന്ന നിലയുണ്ടായി. അത് വരാൻ പാടില്ലാത്തതായിരുന്നു.
കാരണം നമ്മുടെ നാട്ടിലൊരു വിദ്യാലയം എന്ന് പറയുന്നത് നാടിന്റെ ആകെയുള്ള ഒരു ഭൂസ്വത്താണ്. അതിനെ മെച്ചപ്പെടുത്തുന്നത് മറ്റേത് പ്രവൃത്തിയേക്കാളും മഹത്തരമായിട്ടുള്ളതാണ്. അപ്പൊ അതിന് അവരവരാൽ കഴിയുന്ന സഹായം കൂടി ചെയ്താൽ സർക്കാർ ചെലവിടുന്ന ഫണ്ടിനേക്കാളും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള ആ സ്കൂളിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അങ്ങനെയുള്ളടത്തെല്ലാം ഇങ്ങനെ ചെലവിട്ടടത്തെല്ലാം ആ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വസ്തുത. ഇപ്പൊ ചില സ്ഥലത്ത് അതില് ചെറിയ കുറവ് വന്നു എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ ഉയർത്തുകയാണ്. നല്ല സൗകര്യപ്രദമായ കെട്ടിടങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്, സാങ്കേതിക സൗകര്യങ്ങളടക്കം മറ്റു തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നേതൃത്വം വഹിച്ച ജനപ്രതിനിധികളുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും, പിന്നെ അതത് സ്ഥലത്തുള്ള അധ്യാപകര്, രക്ഷാകർത്താക്കള്, വിദ്യാർത്ഥികള്, ഇവരെല്ലാം ഇതിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അവരോടെല്ലാമുള്ള കൃതജ്ഞത ഇപ്പോ രേഖപ്പെടുത്തട്ടെ. നമുക്കിനിയും ഈ മേഖല കൂടുതൽ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതില് എവിടെയെങ്കിലും ഒരു അന്ത്യം കുറിക്കലില്ല. കാരണം കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ നാടിന്റെ, നാട്ടുകാരുടെ, വിദ്യാഭ്യാസ തൽപരരുടെ ശ്രദ്ധ എപ്പോഴും സ്കൂളിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോഴത്തേതൊരു മഹാമാരിയുടെ ഘട്ടമാണ് ഇത്. ഇതാണ് എല്ലാ കാര്യവും നിന്നും നമ്മൾ കാണാൻ പാടില്ല. എന്നാൽ ഇതിൽ നിന്ന് മാറി സാധാരണ നില കൈവരിക്കാൻ കഴിയുന്നതോടെ കാര്യങ്ങൾ മാറും, സാധാരണ നിലക്കുള്ള സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. എപ്പോഴാണോ ആരംഭിക്കാൻ കഴിയുന്നത് അപ്പൊ തന്നെ ആരംഭിക്കും. അതോടെ പഴയ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറും. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി നല്ല കൃത്യതയോടെ നടപ്പാക്കാൻ നമുക്ക് കഴിയും. അതിലും ഗവൺമെന്റ് പങ്കാളിത്തം മാത്രമല്ല, നാടിന്റെ ആകെ സഹകരണം ഉണ്ടായി എന്നത് പ്രത്യേകം തന്നെ കാണുകയാണ്. ഇതിന്റെ എല്ലാം ഭാഗമായാണ് മാറ്റം വന്നത്. എന്തിനും വ്യത്യസ്തതയോടെ കാണുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ. നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയാണ്. എന്താ മാറ്റം, എവിടെയാ മാറ്റം, എന്താ ചെയ്തത്, പുതുതായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. പക്ഷെ ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ല. മറ്റേ ചോദ്യം കേൾക്കുന്നവര് ഈ യാഥാർത്ഥ്യം അപ്പോൾ ഓർക്കുകയാണ്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ ഈ വേദി ഉപയോഗിച്ച് പോകുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പുരോഗതി ഉണ്ടായി എന്നതിന്റെ ഒരു ഭാഗം നാട്ടിൽ പണ്ട് പഴയ കാലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നതിനെ കുറിച്ചായിരുന്നു. ഇത് നടപ്പായതോടെ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് വന്നപ്പോ
500,000 വിദ്യാർത്ഥികൾ പുതുതായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ വന്നു. അതാണ് മാറ്റം. നമ്മുടെ കുട്ടികളും നമ്മുടെ രക്ഷിതാക്കളും നാടും എങ്ങനെ പൊതുവിദ്യാഭ്യാസത്തെ കാണുന്നു എന്നതിൻ്റെ നിദർശനമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും തുറന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ 90 സ്കൂൾ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിമാനം. ബഹുമാനപ്പെട്ട ധന വകുപ്പ് മന്ത്രി ഡോക്ടർ സി എം തോമസ് ഐസക്കിനെ ക്ഷണിക്കുന്നു. രവീന്ദ്രനാഥ്, ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മറ്റു ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റം അനുഭവവേദ്യമായിട്ടുള്ളത് നമ്മുടെ സ്കൂൾ രംഗത്താണ്. അവതർക്കിതമായ കാര്യമാണ്, കാരണം ജനങ്ങള് അത് അംഗീകരിച്ചിരിക്കുന്നു. 500,000 രക്ഷകർത്താക്കള് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പൊതുവിദ്യാലയങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് പറയുകയല്ല, ആ കുട്ടികളെ അണ്ണയുടെ സ്കൂളുകളിൽ നിന്ന് ടി സി വാങ്ങിച്ച് പൊതുവിദ്യാലയങ്ങളിൽ ചേർത്തിരിക്കുകയാണ്. ഈ മാറ്റം എങ്ങനെ വന്നു? അൺ എക്കണോമിക് സ്കൂളുകള് പൂട്ടണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലേക്കുള്ള മാറ്റം എങ്ങനെ വന്നു? ഇതില് നിർണായകമായിട്ടുള്ളൊരു പങ്ക് കേരള സർക്കാർ വഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5,000 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് മാത്രം നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഇവിടെ ഐ ടി വിന്യസിക്കുന്നതിന് 4,000 കോടി രൂപ, നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1,000 കോടി രൂപ, അങ്ങനെ 5,000 കോടിക്ക് നമ്മൾ കെട്ടിടങ്ങളും മറ്റും നവീകരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നിപ്പോ 90 വിദ്യാലയങ്ങൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു, ഈ വർഷം അവസാനിക്കും മുമ്പ് 1,000 നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങള് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കും. പക്ഷെ സർക്കാർ മാത്രമല്ല, ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു 20 പേര് മാത്രമേ ചടങ്ങിൽ പാടുള്ളൂ എന്ന്. നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി, അധ്യാപകര് മാത്രം വന്നാൽ ഈ നമ്പറിനേക്കാൾ കൂടുതൽ വരും. എന്നാലും നമ്മൾ ഈ കോവിഡ് കാലത്ത് ഇത് കർശനമായിട്ട് നിയന്ത്രണങ്ങൾ പാലിച്ചേ തീരും. ഇന്ന് ഈ കോവിഡ് കാലമല്ലെങ്കിൽ ഓരോ സ്കൂളിലും ഉത്സവമായിരുന്നേന്, ഓരോ സ്ഥലത്തെയും പി ടി എ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻസ്, അധ്യാപകര്, നാട്ടുകാര്, ഏ ഞാനിപ്പോ ഈ പങ്കെടുക്കുന്ന മണ്ണഞ്ചേരി സ്കൂളില്ലേ, ഇന്ന് 1 ഏക്കർ 80 സെന്റ് സ്ഥലമുണ്ട്. തുടങ്ങിയപ്പോ 50 സെന്റ് സ്ഥലം നാട്ടിൽ നിന്ന് കെട്ടുതെങ്ങ് പോലെ തേങ്ങ് പെരിച്ചാണെന്ന് 1 ഏക്കർ സ്ഥലം സ്കൂളിന് വാങ്ങിയിട്ടുള്ളത്. സ്കൂളിലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മധ്യാവരിലെ കൃഷി ചെയ്ത് ആ വരുമാനം കൊണ്ടാണ് ഇവിടെ ലൈബ്രറി കെട്ടിപ്പടുത്തിട്ടുള്ളത്. 3 ഷിഫ്റ്റിൽ 2,000 കുട്ടികൾ പഠിച്ച സ്ഥാനത്ത് ഇന്നിപ്പോൾ ഈ പുതിയ കെട്ടിടവും കൂടി ആവുമ്പോൾ ഞങ്ങൾക്കൊരു ഷിഫ്റ്റിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വച്ചിരുന്നുള്ള മാറ്റമാണ്. ഈ വർഷം അവസാനിക്കുന്ന മുമ്പ് മറ്റൊരു സുപ്രധാന മാറ്റവും കൂടി വരികയാണ്. നമ്മുടെ കുട്ടികളുടെ ബഹുഭൂരിപക്ഷം പേരുടെയും വീടുകളിൽ ഒരു ലാപ്ടോപ്പ് എത്തും. ഇതിനകം 500,000 കുടുംബശ്രീയില് ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ഞാൻ 10,000,000 പ്രതീക്ഷിക്കുന്നത്. തീരുന്നില്ല, കേരളത്തിലെ ഓരോ വീട്ടിലും ഇന്റർനെറ്റ് എത്തും.
അതിനുള്ള ഡേറ്റക്കുള്ള പണം നൽകാനില്ലെങ്കിൽ വേണ്ട. ബി പി എൽ ആണെങ്കിൽ സൗജന്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ തരും. അങ്ങനെ ലാപ്ടോപ്പും ഇന്റർനെറ്റും എല്ലാം ചേരുമ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാത്രമല്ല മാറുക, ഇത് നമ്മുടെ സമൂഹത്തിലാകെ പുതിയൊരു മുന്നേറ്റ തരംഗം സൃഷ്ടിക്കും. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് നമുക്ക് ഇവിടെ സാഹചര്യം ഒരുക്കിയത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത മുൻകൈ, സർക്കാരെടുത്ത മുൻകൈ ഈ ചടങ്ങാണ്. ഇതിന് പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കിഫ്ബിയെയും സർക്കാരിനെയും ഇവിടുത്തെ നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും രക്ഷാകർത്ത സമിതികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ഡോക്ടർ ഐസക്, ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് കേരളത്തിന്റെ ഡി ജി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിമാരും ഡയറക്ടർ ശ്രീ ജീവൻ ബാബുവിനെ. നമ്മുടെ ചടങ്ങിന് അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് 90 സ്കൂളുകളും നാടിന് സമർപ്പിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സ്പീക്കർ ശ്രീ കെ ശ്രീരാമകൃഷ്ണ അവർക്ക്, ഡോക്ടർ തോമസ് ഐസക് സാർ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് കേരളത്തിലെമ്പാടും പരിപാടികളിൽ പങ്കെടുക്കുന്ന എം പിമാർ, എം എൽ എമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ തലങ്ങളിലെ പ്രദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികള്, പി ടി എ അധ്യാപക രക്ഷാകർത്ത വിഭാഗങ്ങളിലെ ആളുകൾ, എസ് എം സിയുടെ പ്രതിനിധികൾ, സ്കൂളിന്റെ ഭാഗമായി നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇനി ഒരു ചടങ്ങിലേക്ക് കൂടെ പോകാനുള്ളത് കൊണ്ട് നന്ദി അധികം നീട്ടുന്നില്ല. ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് 90 സ്കൂളുകൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മിഷന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുകയും ഈ ചടങ്ങിന് നേതൃത്വം നൽകുകയും അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയും വിദ്യാഭ്യാസ മിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ജനപ്രതിനിധികൾ, വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദരണീയനായ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണ അവർക്കാണ് നമ്മൾ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. മന്ത്രിമാരായിട്ടുള്ള അനേകം മന്ത്രിമാർ വിവിധ സ്ഥലങ്ങളിൽ സ്കൂളുകളിലും അല്ലാതെയും മന്ത്രിമാർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു. ഇവരുടെ എല്ലാ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര വേഗത്തിൽ, കാരണം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനമെല്ലാം അവരുടെ എല്ലാ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ചിത്രങ്ങളുടെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും ബഹുമാനത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. ജില്ലകളിൽ ഓരോന്നും എം എൽ എമാർ വളരെ വലിയ രീതിയിൽ, ഗംഭീരമായ രീതിയിൽ നമ്മുടെ ഭാഗമായി പ്രവർത്തിക്കുകയും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ജില്ലകളിലെമ്പാടും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എം എൽ എമാരുണ്ട്, ബഹുമാനപ്പെട്ട എം പിമാരുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിലെ ഭാരവാഹികളുണ്ട്, പ്രദേശ സ്വയംഭരണ സ്ഥാപനം, ഗ്രാമ പഞ്ചായത്ത്, ഉപപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലെ എല്ലാ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പിന്റെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ആളുകളുടെ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രകാരം ഒരു പദ്ധതി സാധ്യമായത്. സ്കൂൾ എസ് എം സി ഉണ്ട്, പി ജി ഉണ്ട്, മാധ്യമങ്ങളുണ്ട്, അധ്യാപകർ, അനധ്യാപക സുഹൃത്തുക്കളുണ്ട്, വിവിധ തലങ്ങളിൽ അതിന് പേരുവിട്ട് പോയാൽ സമയം ക്ഷമിക്കുക. ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം. നന്ദി രീതിയിൽ പ്രാദേശികമായ പരിപാടികൾ തുടരണം. എം എൽ എമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി അവസാനം. Thank you.
ജഗന്നിവാസ കാവ്യലോലകൈകോഴാ അപാകമേ തുമേ ശിടാതെ ലോകയാത്ര ദൈവമേ അപാര ശാന്തി തന്നിലാവിൽ മുങ്ങി മിന്നിടേണമേ സുവർണ വിഭാതവും വിവർണ്ണ കാന്തി ചിന്തിടുന്ന ശാന്തയായ സന്ധ്യയും അവർണ്യ താരകങ്ങൾ സൂത്ത നീലവിണ്ണുമാഴിയും കവിഞ്ഞ ഭംഗിൽ ചമച്ച ചിത്രകാരകൈതോഴാ പ്രപഞ്ചശില്പിയാമഹേശ സർവലോകനായക കൃപാകര ജഗന്നിവാസ കാവ്യലോലകൈതോഴാ അഹന്തകോപമന്യ അഭ്യസൂയ വൈരവും മഹത്വമാകനീക്കിടുന്ന കൃഷ്ണദുഷ്ടഭാഷണം മഹേശ്വരാമനം സുഗന്ധ പുഷ്പവാണിയാക്കണേ മഹേശ്വരാമനം സുഗന്ധ പുഷ്പവാടിയാക്കണേ പ്രപഞ്ചശില്പിയാ മഹേശ സർവലോകനായക കൃപാകര ജഗന്നിവാസ കാവ്യലോലകൈതോഴാം.